വാട്സപ്പിലൂടെ പഠിപ്പിച്ച് നമ്മുടെ ഗ്രാമത്തെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ഗ്രാമമാക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഇംഗ്ലീഷ് ഹൗസിനുള്ളതാണ്. എല്ലാവരും കൈയടിച്ചേ. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. ഒരു സിമ്പിൾ പ്രതികാര കഥ, അതിനെ മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചില സൈക്കോളജിക്കൽ എലമെന്റ്സ്, ഓരോ കഥാപാത്രങ്ങളും എങ്ങനെയാണ് ഒരു സംഭവത്തെ പെർസീവ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ എഴുതിയ ഒരു തിരക്കഥ. ഒരു നല്ല സൈക്കോളജിക്കൽ ത്രില്ലർ നിർമ്മിക്കാൻ ഇതുവരെ ആരും കേൾക്കാത്ത കഥ തേടിപ്പോകണമെന്നില്ല. കേട്ട കഥയെ ആരും ഇതുവരെ പറയാത്ത രീതിയിൽ അവതരിപ്പിച്ചാൽ മതി എന്ന് കാണിച്ചു തരുന്ന ചിത്രമാണ് റോഷാക്ക്. കാഴ്ചകളിലൂടെയാണ് ഈ സിനിമ സംവദിക്കുന്നത്. കുറെ കഥാപാത്രങ്ങളെ അവരുടെ പെർസ്പെക്റ്റീവിലൂടെ, അവരുടെ ചിന്തകളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. സിനിമയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ആദ്യം നമുക്ക് സിമ്പിൾ പ്രതികാരം എങ്ങനെയാണ് കോംപ്ലക്സ് ആവുന്നത് എന്ന് നോക്കാം. സൈക്കോളജിക്കൽ എലമെന്റ്സ് മാറ്റി നിർത്തിയാൽ തന്റെ വീട്ടിൽ കയറി മോഷണം നടത്തി ഭാര്യയെ കൊന്ന് നാട് വിട്ടുപോകുന്ന വില്ലനെ തേടിപ്പോകുന്ന നായകൻ. പ്രതികാരം ചെയ്യാനെത്തിയ നായകൻ അറിയുന്നത് വില്ലൻ ഓൾറെഡി മരിച്ചു എന്നാണ്. നായകൻ തന്റെ പ്രതികാരം വില്ലന്റെ ദുഷ്ടരായ ഫാമിലിയോട് തീർക്കുന്നു. വില്ലന്റെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. അങ്ങനെ പ്രതികാരം തീർക്കുന്നു. ഇവിടെ മരിച്ച വ്യക്തിയോട് പ്രതികാരം തീർക്കുന്ന നായകൻ എന്നതൊരു പുതുമയാണെങ്കിലും റോഷാക്കിലെ പ്രതികാരത്തിന്റെ കഥ അവിടെ തീരുന്നില്ല. സിനിമയിലെ നായകൻ മെന്റലി അത്ര സൗണ്ടല്ല. മരിച്ച ഭാര്യയെയും ഭാര്യയെ കൊന്ന വില്ലനെയും സദാ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്, ആ ലോകത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അതങ്ങനെ പറയുന്നതിന് പകരം നായകന്റെ ആ ലോകത്തെ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നായകന്റെ റിയാലിറ്റിയെ റിയാലിറ്റി ആയി തന്നെയാണ് സിനിമ നമുക്ക് കാണിക്കുന്നത്. നായകന്റെ മാത്രമല്ല, സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളുടെയും, ഉദാഹരണത്തിന് ബിന്ദു പണിക്കർ ചെയ്ത സീത, ജഗദീഷ് ചെയ്ത അഷ്റഫ്, ഇവരുടെയൊക്കെ ജസ്റ്റിഫിക്കേഷൻസ്, അവരുടേതായ റിയാലിറ്റി, ഇതൊക്കെ സിനിമ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നുണ്ട്. നമുക്കവരെ നമ്മുടെ ചിന്തകൾ, മോറൽ വാല്യൂസ്, അനുഭവങ്ങളൊക്കെ വെച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഭർത്താവ് മോഷ്ടാവും കൊലപാതകിയുമായിരുന്നു എന്നറിയുന്ന നിമിഷത്തിൽ സ്നേഹം ദേഷ്യമായി മാറുന്ന ഭാര്യയും, ഇതറിഞ്ഞിട്ടും മകന്റെ ഒപ്പം നിൽക്കുന്ന അമ്മയും രണ്ട് റിയാലിറ്റിയാണ്. തുടക്കത്തിൽ കിട്ടിയ കാശും കൊണ്ട് നാടുവിടുന്ന വ്യക്തിയുടെ ആത്മകഥത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട് മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിലൂടെയുള്ള ഈ യാത്ര. നീ ഈ കാശും വീടും കശുവണ്ടി ഫാക്ടറിയും കണ്ടിട്ടല്ലേ എന്നെ കെട്ടിയത് എന്ന് ലൂക്ക് ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എന്നാണ് സുജാത പറയുന്നത്. ശരിക്കും സുജാത എന്തിനാണ് ലൂക്കിനെ കെട്ടിയത്? ദിലീപിന്റെ സ്വത്ത് കൈവിട്ടു പോകരുത് എന്ന സ്നേഹം കൊണ്ടാണോ? അതോ പണം കണ്ടിട്ടാണോ? അതോ വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണോ? അതോ ബിന്ദു പണിക്കരുടെ സീതയെ തോൽപ്പിക്കാനാണോ? റോഷാക്ക് ടെസ്റ്റിലേതുപോലെ കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ അനുഭവം വെച്ച് ഗസ് ചെയ്യാം. ഇനി റോഷാക്ക് ടെസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക്, മഷി തെറിപ്പിച്ച പോലുള്ള 10 സിമ്മെട്രിക്കൽ ചിത്രങ്ങൾ ഒരാളെ കാണിച്ച് അതിൽ ഓരോന്നിലും അയാൾ എന്താണ് കാണുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണിത്. നോക്കുന്നയാളുടെ പെർസെപ്ഷൻ, ഇമോഷണൽ സ്റ്റേറ്റ് ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായ ഉത്തരങ്ങൾ കിട്ടാനുള്ള സാധ്യത ഈ ടെസ്റ്റിലുണ്ട്. വ്യക്തമല്ലാത്ത ചിത്രങ്ങളിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഹിഡൻ ആസ്പെക്ടിനെ വെളിവാക്കിയേക്കാം എന്നൊരു ധാരണയിൽ നിന്നുണ്ടായ ടെസ്റ്റാണിത്. ഇങ്ങനെ കഥാപാത്രങ്ങളുടെ ചോയ്സിനെ, അനുഭവത്തെയൊക്കെ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ഗസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് സിനിമയിലുണ്ട്. കറക്റ്റായി ഇന്നതുകൊണ്ട് ഇന്നയാൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് സ്പൂൺ ഫീഡ് ചെയ്യുന്ന സിനിമകളെക്കാൾ ഇത്തരം സിനിമകൾ കണ്ടിരിക്കാൻ രസമാണ്. ബിന്ദു പണിക്കരുടെ കഥാപാത്രം എടുത്തു പറയേണ്ട ഒന്നാണ്. ആ കഥാപാത്രത്തിന്റെ മൊറാലിറ്റി, മക്കളെ വളർത്തിയ രീതി, മക്കളുമായുള്ള ബോണ്ടിങ്, പേരിനെയും പ്രശസ്തിയെയും മറ്റെന്തിനേക്കാളും ഉപരിയായി കാണുന്ന മനസ്സ്, ഇതൊക്കെ ഒരു റിയാലിറ്റിയുമാണ്. അതേസമയം അതിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയും ചെയ്യും. തലതെറിച്ച പിള്ളേരുണ്ടായാൽ അമ്മമാരുടെ ഗതി ഇതാണ് എന്നതിനെ ഒന്ന് തിരിച്ചു ചിന്തിക്കാൻ പറയുന്നൊരു സിനിമ നമ്മളോട്. ഒരു ക്രിമിനൽ മൈൻഡിനെ ഒരു ടെസ്റ്റിലൂടെ ചുരുളഴിക്കുന്നത് പോലെ ചുരുളഴിഞ്ഞു വരുന്ന ഒരു കഥാപാത്രം. മോഡേൺ വാല്യൂസ് മോശം, നാടൻ വാല്യൂസ് മഹത്തരം എന്ന് പറയുന്നതിനുള്ള ഒരു കൊട്ടായും സുജാതയെയും സീതയെയും എടുത്തു കാണിക്കാം. ഇനി ലൂക്കിലേക്ക് വന്നാൽ, പ്രതികാരം കൊണ്ട് ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിയുക. നന്മ തിന്മ എന്ന അതിർവരമ്പൊക്കെ അയാളിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ട്. ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരെ ഇല്ലാതാക്കും, ദിലീപിനെ വെറുക്കുന്നവരെ സഹായിക്കും, അതുവഴി ദിലീപിനെ വേദനിപ്പിക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് തിരിയുന്ന കഥാപാത്രത്തെ മമ്മൂട്ടി ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിരി, നോട്ടം, കാലിന്റെ വറപ്പിക്കൽ, നിന്നെ ഞാനൊന്ന് കാണട്ടെ എന്ന ഡയലോഗിലെ ആ ഒബ്സഷൻ ഒക്കെ ഗംഭീരം. ലൂക്ക് കാണുന്ന ദിലീപ് ലൂക്കിന്റെ മനസ്സിന്റെ സൃഷ്ടിയാണോ അതോ പാരനോർമൽ ആക്ടിവിറ്റിയാണോ എന്നത് പ്രേക്ഷകരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറുന്നതാണ്. മരിച്ചു കഴിഞ്ഞും ദിലീപ് വേദനിക്കണമെന്ന് ശക്തമായി ആഗ്രഹിക്കുന്നവർക്ക് അത് ദിലീപിന്റെ പ്രേതമായി കരുതാം, അല്ലെങ്കിൽ ലൂക്കിന്റെ ഹാലുസിനേഷനായി കരുതാം. രണ്ടായാലും ആസ്വാദനത്തിൽ മാറ്റം വരില്ല. ക്ലൈമാക്സിലെ വെൽക്കം ബാക്ക് എന്ന് പറയുന്നത് ആരോടാണ് എന്നതും അതിന് പലതരം ഉത്തരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. ദിലീപ് വീണ്ടും വന്നതാണോ? സീത മരിച്ചതിന് ശേഷം സീതയെ ഹാലുസിനേഷനിൽ ലൂക്ക് കാണാൻ തുടങ്ങിയോ? അങ്ങനെയെങ്കിൽ സീതയുടെ മകനെ ലൂക്ക് കൊന്നിട്ടില്ലെങ്കിലോ? കൊല്ലുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് കരുതുന്ന ലൂക്ക് ദിലീപിനെ വീണ്ടും കാണാൻ ദിലീപിന്റെ പ്രിയപ്പെട്ട അനുജനെ കൊല്ലാതെ പൂട്ടിയിട്ട് വളർത്താൻ തീരുമാനിച്ചു കാണുമോ? ലൂക്കിന് പ്രതികാര ചിന്തയില്ലാതെ, ദിലീപ് എന്ന ഒബ്സഷൻ ഇല്ലാതെ ജീവിതം അസാധ്യമായത് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? അങ്ങനെ പല പല ഉത്തരങ്ങൾ. ലൂക്ക് വൈറ്റ് റൂമിൽ ഇരുന്ന് ഹാലുസിനേറ്റ് ചെയ്യുന്നതാണോ ഈ മുഴുവൻ പ്രതികാര കഥയും എന്നതും ഒരു പോസിബിലിറ്റിയാണ്. അതെന്ത് തന്നെയായാലും സ്ഥിരം പാറ്റേണിൽ നിന്നും വിട്ടുപിടിച്ച ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആണ് എന്നതിൽ തർക്കമില്ല. സിനിമയ്ക്ക് തിരഞ്ഞെടുത്ത ലൊക്കേഷൻ, ഒട്ടും ആർട്ടിഫിഷ്യലായി തോന്നാത്ത പ്രൊഡക്ഷൻ ഡിസൈൻ, കഥാപാത്രങ്ങൾക്ക് കൊടുത്ത ലേയേഴ്സ്, മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രം, അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ. മമ്മൂട്ടിയോടൊപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില പ്രകടനങ്ങളാണ് ബിന്ദു പണിക്കർ, ഗ്രേസ് ആന്റണി, ഷറഫുദ്ദീൻ, ജഗദീഷ് എന്നിവരുടേത്. ഇതിൽ തന്നെ ബിന്ദു പണിക്കരുടെ
കഥയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കഥാപാത്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലവുമായി കണക്ട് ചെയ്തിട്ടുള്ള സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ത്രില്ലർസ് എന്റെ ഒരു ഫേവറേറ്റ് ജോണറിയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടത്. എന്താണ് റോഷാക്ക് എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.